السلام عليكم ورحمة الله وبركاته. الحمد لله والشكر لله والصلاة والسلام على رسول الله سيدنا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد، ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഏവരെയും അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ വിജയിച്ചവരിൽ ചേർക്കുമാറാവട്ടെ. പാപമോചനം ലഭിക്കുകയും നരകത്തിൽ നിന്ന് അകലത്താക്കപ്പെടുകയും സ്വർഗപ്രവേശനം ലഭിക്കുകയും ചെയ്ത സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെ അസ്വാജ് ഔലാദുമാർ, അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്നേഹജനങ്ങൾ, എല്ലാവരെയും അക്കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും പാപമോചനത്തിനും ആവശ്യമായ സുഹൃത്തുക്കളും നന്മകളും ചെയ്ത് ഈ റമദാനിനെ ധന്യമാക്കാൻ എല്ലാ സമയങ്ങളെയും റമദാനിന്റെ ശേഷവും അല്ലാഹു നമുക്ക് തൗഫീഖും സൗഭാഗ്യവും നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫമൻ സുഹ്സിഹ അനിന്നഹ് അലിന്നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. ആരൊരുത്തം നരകത്തിൽ നിന്ന് അകലത്താക്കപ്പെടുകയും സ്വർഗപ്രവേശനം നൽകപ്പെടുകയും ചെയ്തുവോ, ആർക്കൊക്കെ അങ്ങനെ ലഭിച്ചുവോ, നരകത്തിൽ നിന്ന് മോചനവും സ്വർഗപ്രവേശനവും ലഭിച്ചുവോ, ഫഖദ് ഫാസ്, അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെയുള്ള ആ വിജയത്തിന് വേണ്ടിയാണല്ലോ പ്രത്യേക സന്ദർഭങ്ങൾ അല്ലാഹു നമുക്ക് കനിഞ്ഞേകി തരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ സമയമാണല്ലോ ഈ റമദാൻ, നോമ്പ് കാലം. ആ നോമ്പ് കാലത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിനങ്ങളാണ് അവസാനത്തെ പത്ത്. ആ അവസാനത്തെ പത്തിലേക്ക് നാം കാലെടുത്തു വച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ പത്തോ ഒമ്പതോ ദിവസം വളരെയേറെ പരിശ്രമിക്കേണ്ട സമയങ്ങളാണ്. അഷറഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പത്തായാൽ കൂടുതൽ പരിശ്രമിക്കും, കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും നന്മകൾ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നരകമോചനത്തിന്റെ നാളുകളാണ്. നരകമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും അല്ലെഴുത്തു നരകത്തിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നരകത്തിൽ കടക്കില്ല, എഴുത്തുക്ക് ലഭിച്ചവൻ നരകത്തിൽ പ്രവേശിക്കില്ല, അവൻ സുരക്ഷിതനായിരിക്കും. മാത്രമല്ല അവർക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് റമദാൻ മാസത്തില് ഇത് ചോദിച്ചു കൊണ്ടിരിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. ശഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. ഇത് നാം എപ്പോഴും ഉരുവിടേണ്ട പ്രാർത്ഥനയാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ മായ്ക്കപ്പെടും. എഴുത്തുക്ക് എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കാതെ അവനെ അള്ളാഹു തആലക്കാക്കും, സ്വർഗത്തിൽ പ്രവേശനം അവർക്ക് കിട്ടും. അപ്പൊ എഴുത്തുക്ക് മൗഫിറത്ത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങളൊക്കെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. എഴുത്തുക്കാവുമ്പോഴോ അവന്റെ ദോഷങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞ് പിന്നെ അവനക്ക് സ്വർഗത്തിലായിരിക്കും, അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടവനായിരിക്കും. അപ്പൊ വരാനിരിക്കുന്ന കാലങ്ങളിൽ അവനിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവാതെ അള്ളാഹു ഒന്നിരിക്കൽ അവനക്കാക്കും. അല്ലെങ്കിൽ പാപങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ അതിനെ തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല അവനിക്ക് കൊടുക്കും. റമദാനിലെ നോമ്പും സുഹൃത്തുക്കളും
നരകമോചനത്തിനുള്ള ഏറ്റവും വലിയ അവസരമാണ്. എത്തുക്കുമിനല്ല, നരകത്തിൽ നിന്നുള്ള മോചനം റമദാനിൽ മാത്രമല്ല, മറ്റ് സന്ദർഭങ്ങളിലുമുണ്ട്. പല ദിക്റുകൾ ചൊല്ലിയാലുമുണ്ട്, പല ദിനങ്ങളെ നാം ഉപയോഗപ്പെടുത്തിയാലും ഇത് നമുക്ക് കിട്ടും. അതിൽപ്പെട്ട ഒന്നാണ് 40 നാൾ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുകയും ആ ജമാഅത്തിന്റെ തുടക്കത്തിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുകയും അവർക്ക് ചെയ്താൽ, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന ഉടനെ തന്നെ നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം 40 നാൾ തുടർച്ചയായി കൊണ്ട് ഒരുത്തന് കിട്ടിയാൽ അവർക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുബീ നിസ്കാരവും അസർ നിസ്കാരവും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ നരകമോചനം കിട്ടും. ദുഹറിന്റെ മുമ്പ് 4 റക്അത്തും ശേഷം 4 റക്അത്തും നിസ്കരിച്ചാൽ നരകമോചനമുണ്ടാവും. അതുപോലെ തന്നെ പല ദിക്റുകളുമുണ്ട് നരകമോചനം ലഭിക്കുന്ന. അതേപ്രകാരം തന്നെ മറ്റൊരു മഹത്തായ സന്ദർഭമാണ് അറഫാ ദിനം. ആ ദിനത്തിലും നരകമോചനം അള്ളാഹു തആല ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് നൽകുന്നു. റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു തആല ലക്ഷക്കണക്കായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. നരകത്തിന്റെ അവകാശികളായ ആളുകളെ നരകത്തിൽ അവർ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു തആല അവരെ ആനയിക്കുന്നുണ്ട്. ഓരോ രാത്രിയിലും 10 ലക്ഷം പേരെ 6 ലക്ഷം പേരെ എന്നൊക്കെ നമ്മൾ നോക്കിയാൽ, അദീസ് നോക്കിയാൽ കാണാവുന്നതാണ്. അത് റമദാനിന് വെള്ളിയാഴ്ചകളിലാകുമ്പോഴോ ഓരോ സമയങ്ങളിലും ലക്ഷക്കണക്കായ ആളുകളെ അള്ളാഹു തആല മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റമദാനിന്റെ അവസാന ദിനമായാലോ അതുവരെ അവൻ എത്ര ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോ അത്രയും ആളുകളെ അവസാന ദിവസം മോചിപ്പിക്കുമെന്നും അദീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഓരോ ദിനവും 10 ലക്ഷം പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെങ്കിൽ റമദാനിന്റെ അവസാന ദിനമാകുമ്പോൾ അത്രയും ദിവസങ്ങളിൽ എത്ര പേരെ മോചിപ്പിച്ചുവോ അത്ര കണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അവരോരോരുത്തരും നരകത്തിന്റെ അവകാശികളായിരുന്നവരാണ്. അവരെയാണ് അതിൽ നിന്ന് മോചനം കൊടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹു തആല ആനയിക്കുന്നത്. ഓരോ രാത്രിയിലും ഉത്തരം കിട്ടുമെന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനകളിലൊക്കെ നാം നമുക്കുണ്ടാവേണ്ടത്, ആ പ്രാർത്ഥനയൊക്കെ ഇതിനു വേണ്ടിയായിരിക്കണം. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത്, റമദാനിലെ പ്രത്യേകപ്പെട്ട ഒരു സമയമാണല്ലോ നോമ്പ് തുറക്കുന്ന സമയം, അപ്പോഴും അള്ളാഹു തആല നരകമോചനം നൽകും. ഇതൊക്കെ ഹദീസിൽ കണ്ടിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതികളാണ്. അപ്പൊ അങ്ങനെ നരകമോചനം ലഭിച്ച ആള് പിന്നീടുള്ള അവന്റെ ജീവിതം അതിനനുസരിച്ച് ജീവിതമായിരിക്കും അവനിക്കുണ്ടാവുക. അള്ളാഹു തആല അതിനുള്ള ഒരു തൗഫീഖ് അവനിക്ക് കൊടുക്കും. അവന്റെ ഇബാദത്തിൽ അവനിക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയും. അവന്റെ നിസ്കാരത്തിലും അവന്റെ മറ്റ് കർമ്മങ്ങളിലൊക്കെ നല്ല ആനന്ദവും സന്തോഷവും കൈവരിക്കാൻ അവനിക്ക് കഴിയും. നല്ല ഇഖ്ലാസ് അവനിക്കുണ്ടായിത്തീരും. മറ്റാരും കാണാതെ അള്ളാഹുവിന് വേണ്ടി നന്മകൾ ചെയ്യാൻ, സേവനം ചെയ്യാൻ ഉള്ള താല്പര്യം അവനിൽ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട്. അള്ളാഹു തആല നരകമോചനം കൊടുത്തവർക്ക് ഈ റമദാനിൽ നരകമോചനം കൊടുത്ത് റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഈ നിലക്ക് സുന്ദരമായിരിക്കും. ഇസ്ലാമിലെ ആദ്യത്തെ അതീഖ് ആരാണ് നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ത അതീഖുല്ലാഹി മിനന്നാർ, അങ്ങ് നരകത്തിൽ നിന്ന് കാവൽ നൽകപ്പെട്ടവരാണെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 4 കാര്യങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതില് 2 കാര്യങ്ങൾ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. 2 കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളുമാണ്. അത് ഒഴിവാക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനത്തെ 2 കാര്യങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആ ദിക്ർ ഇസ്തിഗ്ഫാറും. അപ്പൊ ഇത് രണ്ടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും ഇസ്തിഗ്ഫാറും, ഇത് രണ്ടും നരകമോചനത്തിന് സ്വർഗപ്രവേശനത്തിനും ഉപയുക്തമായ ദിക്റുകളാണ്.
അത് നാം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ധാരാളമായി കൊണ്ട് ലായിലാ ഇല്ലെന്ന് ചൊല്ലിയാൽ, ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹല്ലദീം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നരകമോചനം കിട്ടും, സ്വർഗപ്രവേശനവും കിട്ടും. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത്ത വ ഔദു ബിക മിനന്നാർ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള, ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രാർത്ഥന ഏതാണ്? അസ്അലുക്കൽ ജന്ന, അല്ലാഹു എന്നോട് സ്വർഗം ചോദിക്കുന്നു, വ ഔദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ധാരാളമായി ഒരുവിട്ടുകൊണ്ടിരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണല്ലോ. പൊറുക്കപ്പെടാതെ കണ്ട് റമദാനിൽ നിന്ന് നാം വിരമിച്ചു കഴിഞ്ഞാലോ, റമദാൻ കടന്നു കഴിയുമ്പോഴും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നില്ലെങ്കിലോ, അവരെക്കാളും വലിയ പരാജിതൻ വേറെയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മിമ്പറിൽ കയറുമ്പോൾ, ഒന്നാമത്തെ പടവിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞു, രണ്ടാമത്തിൽ കയറുമ്പോഴും ആമീൻ പറഞ്ഞു, മൂന്നാമത്തിൽ കയറുമ്പോഴും ആമീൻ പറഞ്ഞു. സഹാബത്ത് അന്ന് ജുമാ കഴിഞ്ഞ ശേഷം സഹാബത്ത് ചോദിച്ചു, സാധാരണ അങ്ങ് ഇങ്ങനെ പറയാറില്ലല്ലോ, മൂന്ന് പടവുകൾ കയറുമ്പോഴും ആമീൻ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, മൂന്ന് പടവുകൾ കയറുമ്പോൾ മൂന്ന് ദുആ ചെയ്തു, അതിലൊന്ന് ഏതാണ്? റമദാൻ മാസമായിട്ടും ആ റമദാൻ മാസം കടക്കുന്നതോടുകൂടി ഏതൊരുത്തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലയോ അവനിക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, അവൻ പരാജിതരിൽപ്പെട്ടവനാണ്, അവനിക്ക് അവിശബ്ദനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് കൊണ്ട് അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതല്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അതുപോലെ തന്നെ പ്രായം ചെന്ന മാതാപിതാക്കന്മാരുണ്ടായിട്ടും ആ മാതാപിതാക്കന്മാർ കാരണം, അവർക്ക് സേവനം ചെയ്തത് കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണല്ലോ അത്. പ്രായം ചെന്ന മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുക, അവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നോക്കി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത്, അത് ആർക്ക് ലഭിച്ചില്ലയോ അവനും പരാജിതനാണ്. അതുപോലെ ആരൊരുത്തന്റെ അടുക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയപ്പെട്ടു, അവിടുത്തെ പേരിൽ അവൻ സ്വലാത്ത് ചെല്ലുന്നില്ലയോ, അവനും പരാജിതനാണ്. ഇവരൊക്കെ സ്വർഗം വിലക്കപ്പെട്ടവരാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ ദോഷങ്ങളിൽ മുങ്ങിക്കുളിച്ച ആളുകളാണ് നാം. ഈ അവസരങ്ങൾ പാഴാക്കാതിരിക്കുക, പരമാവധി നാം ഉപയോഗപ്പെടുത്തണം. മഹത്തായ സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ് അള്ളാഹു സ്വർഗം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നു, നരകത്തിൽ നിന്ന് നമ്മെ അകലത്താക്കുന്നു. ഇത് സ്വീകരിക്കാൻ നാം ഉണർന്ന് നിൽക്കണം. പകരം വെക്കാനില്ലാത്ത, വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണല്ലോ ഇത്, സമ്മാനമാണല്ലോ ഇത്, വലിയ സമ്മാനം. നോമനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗപ്രവേശനവും. എത്രയെത്ര ആളുകളാണ്, അവർ ഇന്നലകളിൽ നരകത്തിന്റെ ആളുകളായി ആയിരുന്നു, പക്ഷേ ഇന്നവർ പരലോകത്തെ രാജാക്കന്മാരായി വിരസുകയാണ്. നരകാവകാശി വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നു, അതിനൊരുപാട് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, വളരെ നിസ്സാരമായ കാര്യം ചെയ്താൽ മതിയാവും. ചിലപ്പോൾ ചെറിയൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു ദിക്ർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മകൾ, ഒരു സദഖ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് സ്വർഗത്തിലെത്തും. നരകത്തിന്റെ അവകാശിയാണെങ്കിലും അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. നാം ഏവരെയും നരകമോചനം നൽകി സ്വർഗപ്രവേശനം നൽകുന്ന അവന്റെ ലക്ഷക്കണക്കായ അടിയാറോട് കൂടത്തിൽ അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ആതികുനാ മിനന്നാർ വാദ്ഖുന്നൽ ജന്നത്ത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ യാ കരീം യാ സത്താർ. അല്ലാഹുമ്മ ആതിക് റികാബനാ വരികാബ വാലിദീനാ വഔലാദിനാ വഅസ്വാജിനാ മിനദ്ദൈനി വൽമളാലിമി വന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين صلاه والسلام على سيدنا محمد سيد الاولين والاخرين وصلى الله وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.